നമസ്കാരം പുതുചരിത്രവുമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭം നേടിയാണ് സിയാൽ കുതിക്കുന്നത് വിമാനത്താവള കമ്പനിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവും ലാഭ വിഹിതവുമാണ് ഇത്തവണ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വരവ് ചെലവ് കണക്കിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് സിയാളിന്റെ അറ്റാദായം നിക്ഷേപകർക്ക് മുപ്പത്തി ശതമാനം റെക്കോർഡ് ലാഭവിഹിതം നൽകാനും ബോർഡ് ശുപാർശ ചെയ്തു കോവിഡാനന്തര വർഷത്തിൽ ലാഭം നേടിയ ഇന്ത്യയിലെ ഒരേ ഒരു വിമാനത്താവളം സിയാലാണ് കമ്പനിയുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവും ലാഭവിഹിതവുമാണിത് എന്നും കണക്കുകൾ പറയുന്നു രജത ജൂബിലി വർഷത്തിൽ സിയാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ മൊത്ത വരുമാനം ആയിരം കോടി രൂപയാക്കി ഉയർത്താനുള്ള പദ്ധതി നടപ്പിലാക്കാനും ബോർഡ് തീരുമാനിച്ചു സെപ്റ്റംബറിൽ അഞ്ച് മെഗാ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമായി കോവിഡിൻ്റെ പ്രത്യാഘാതത്തിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ എൺപത്തി ദശാംശം ഒരു കോടി രൂപ നഷ്ടമുണ്ടാക്കിയ സിയാൽ കോവിഡാനന്തരം നടപ്പിലാക്കിയ സാമ്പത്തിക ഓപ്പറേഷണൽ പുനഃക്രമീകരണ നടപടികളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപ ലാഭം കൊയ്തു കോവിഡാനന്തരം ലാഭം നേടിയ വിമാനത്താവളം അണുസിയാൽ പുതിയ വരുമാന മാർഗങ്ങൾ ബലം കാണാൻ തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം നാനൂറ്റി പതിനെട്ട് ദശാംശം ആറ് ഒൻപത് കോടി വരുമാനം നേടിയിരുന്നു തിങ്കളാഴ്ച ബോർഡ് അംഗീകരിച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തവരുമാനം എഴുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് കോടി രൂപയായി വളർന്നു തേയ്മാനച്ചലവ് നികുതി പലിശ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള കണക്കിൽ സിയാൽ നേടിയ പ്രവർത്തന ലാഭം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി രൂപയാണ് ഇവയെല്ലാം കിഴിച്ചുള്ളതായം ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സിയാലിലെ യാത്രക്കാരുടെ എണ്ണം എൺപത്തി ഒൻപത് ദശാംശം രണ്ട് ഒൻപത് ലക്ഷമായി ഉയർന്നു അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വിമാന സർവീസുകളും സിയാൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ സിയാലിന് നൂറ് ശതമാനം ഓഹരിയുള്ള ഉപകമ്പനികളുടെയും സാമ്പത്തിക പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്തായാലും ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ലാഭം നേടിയിരിക്കുന്നത് കോവിഡ് ആനന്തര സമയത്താണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആനന്തര വർഷത്തിൽ ലാഭം നേടിയ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു വിമാനത്താവളമാണ് എന്ന നേട്ടത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തുമ്പോൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് എയർപോർട്ട് അധികൃതരും